നമസ്കാരം. ഫാമിലി ഷോയുടെ സാരഥി സെഗ്മെന്റിലേക്ക് സ്വാഗതം. ഇന്ന് സാരഥിയിൽ നമ്മളോടൊപ്പം ഗസ്റ്റായിട്ട് എത്തിയിട്ടുള്ളത് കോഫി ആർട്ടിസ്റ്റ് സന്തോഷ് ഒറ്റപ്പാലമാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. വെൽക്കം ടു സാരഥി. താങ്ക് യു സന്തോഷ് ഏട്ടാ. കോഫി ആർട്ടിസ്റ്റ്, കോഫി ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യമല്ലേ ഇത്, ഈ കോഫി ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ കോഫി വർക്ക്സ് എന്നൊക്കെ പറയുന്നത്. എന്താണ് ഇതിലേക്ക് വരാനുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഈ കോഫി വർക്ക്സിലാണ് അല്ലേ? അതെ, ഞാൻ കോഫി പെയിന്റിംഗ് ആർട്ടിസ്റ്റ് ആണ്. ഇപ്പോൾ അങ്ങനെയാണ് അറിയപ്പെടുന്നത്. കോഫി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 5 വർഷമായി. തുടങ്ങാൻ കാരണം എൻ്റെ ചില ഫ്രണ്ട്സുകൾ ഇത് കോഫിയിലൊരു വർക്കൊക്കെ ചെയ്ത് കണ്ടു. അപ്പോൾ ഞാൻ ചാർക്കോളിലും പെൻസിലും മാത്രമാണ് വരച്ചിരുന്നത് അത്രയും കാലം. അപ്പോൾ ഒരു വ്യത്യസ്ത മീഡിയം, ഒരു അട്രാക്ഷൻ തോന്നി, അങ്ങനെ ഒരെണ്ണം ട്രൈ ചെയ്തതാണ്. അപ്പോൾ പിന്നെ അതിലായി പിന്നെ കോൺസെൻട്രേഷൻ, ഇഷ്ടം തോന്നി, ചെയ്തപ്പോൾ ഇഷ്ടം തോന്നി. പിന്നെ അധികം ആരും ചെയ്യാത്തൊരു മീഡിയ ആയി കോഫി പെയിൻറിങ്. നമുക്ക് കൂടുതലും വാട്ടർ കളറിസ്റ്റ്, അക്രിലിക്, ഓയിൽ പെയിൻറ്, അങ്ങനെ ഇതും ബ്രഷ് ഉപയോഗിച്ചിട്ട് വാട്ടർ കളർ ചെയ്യുന്ന അതേ മെത്തേഡിലാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അധികാരം ഈ കോഫിയിലേക്ക് ആരും വരുന്നില്ല. അതാണ് സത്യം പറഞ്ഞാൽ കോഫി പെയിൻറിങ് നമുക്ക് ഏറ്റവും ഇൻവെസ്റ്റ്മെൻറ്റ് അതിൽ കുറവാണ്. നമുക്കതിൻ്റെ റിസൾട്ട് ഭയങ്കര നല്ലൊരു ഒരു ആൻറ്റിക് റിസൾട്ടാണ്, ഒരു മോണോക്രോം പെയിൻറിങ് ആണ്. അപ്പോൾ ഇഷ്ടപ്പെടും. ഇപ്പം പ്രത്യേകിച്ചും അറബ് ലോകത്ത് അവർക്ക് ഈ ഒരു കോഫി ടോണ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ചെയ്തു തുടങ്ങിയപ്പോൾ വർക്കുകൾ കിട്ടാൻ തുടങ്ങി, ഇപ്പം പുറത്തുനിന്നുള്ള ഓർഡേഴ്സ് കിട്ടാൻ തുടങ്ങി. അപ്പം പിന്നെ അങ്ങനെ ഇതിലങ്ങോട്ട് സ്റ്റിക്കായി. സത്യസന്ധമായി പറഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഇതിൽ തന്നെയായി വർക്കുകൾ. അങ്ങനെ ഇപ്പം കോഫി പെയിൻറിങ് ആണ് കൂടുതലും ചെയ്യുന്നത്. ഇപ്പോൾ ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന അതിലാണ്. മറ്റുള്ള വർക്സിൽ നിന്ന് അല്ലെങ്കിൽ പെൻസിൽ സ്കെച്ച് അല്ലെങ്കിൽ പെയിൻറിങ് അതിൽ നിന്നൊക്കെ ടഫാണോ, കുറച്ചും കൂടെ ഒരു ടഫാണോ, അതോ അത്രയും കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യേണ്ട ഒരു കാര്യമാണോ ഈ കോഫി പെയിൻറിങ് എന്ന് പറയുന്നത്? കോഫി പെയിൻറിങ് ടഫാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് മീഡിയ ആയാലും വെള്ളം വാട്ടർ മിക്സ് ചെയ്തിട്ട് ചെയ്യുന്ന മാധ്യമങ്ങളെല്ലാം കുറച്ച് ടഫാണ്. കാരണം 1 ടൈം വാഷ് ആണ്, നമുക്കതിലൊരു ഇറേസ് ഇല്ല. അപ്പം നമ്മുടെ മാക്സിമം കൈ ബ്രഷ് എത്ര ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവുന്നോ അത്രയും നമുക്കിതിൽ പെർഫെക്ഷൻ കണ്ടെത്താൻ പറ്റും. അപ്പം അത് പ്രാക്ടീസിലൂടെ മാത്രം കിട്ടുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും അതെന്ത് തന്നെയാണെങ്കിലും അങ്ങനെയാണല്ലോ അല്ലേ. ഇനി സ്വന്തം വർക്കിലൂടെ സൊസൈറ്റിക്ക് എന്തെങ്കിലും മെസ്സേജ് പാസ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ? സ്വന്തം വർക്കിലൂടെ എന്ന് പറഞ്ഞാൽ ചാരിറ്റി ചെയ്യാനെന്നും ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കോവിഡ് വന്ന സമയത്ത്, പ്രളയം കഴിഞ്ഞ് കോവിഡ് വന്ന സമയത്ത് എല്ലാവരും കഷ്ടപ്പാടിലായിരുന്നു നാട്ടിൽ പ്രത്യേകിച്ചും. അപ്പോൾ ഇവിടെയും ജോലി സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്കൊരു ഇനീഷ്യേറ്റീവ് തോന്നിയതാണ്, ഹെൽപ്പിംഗ് ഹാൻഡ് പോർട്രേറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഇനീഷ്യേറ്റീവ് തോന്നി. അങ്ങനെ അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. കിട്ടിയ ഒരു റെസ്പോൺസ് നിന്ന് ഞാൻ വിചാരിച്ചു ഒരു 1000 രൂപ ഒരു പോർട്രേറ്റിന് വാങ്ങാം. അതിൽ നിന്ന് കിട്ടുന്ന എല്ലാ എത്ര വരച്ച് കിട്ടുന്നു ആ സംഖ്യ മുഴുവൻ CMDRFലേക്ക് ഡൊണേറ്റ് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ 51 ചിത്രങ്ങൾ വരയ്ക്കാൻ പറ്റി. അതിൽ നിന്ന് കിട്ടിയ 51,000 രൂപ ചീഫ് മിനിസ്റ്ററുടെ ഫണ്ടിലേക്ക് ഡൊണേറ്റ് ചെയ്തു. അല്ലാതെ തന്നെ വരച്ച് കിട്ടുന്ന പല സമയത്തും ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഇത് കൂടുതൽ ഈ കോഫി പെയിൻറിങ് എന്താന്ന് പഠിപ്പിച്ചു കൊടുക്കണം. നമുക്കറിയുന്ന ഒരു കഴിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹമാണ് ഇപ്പം മനസ്സിലുള്ളത്. അപ്പം ഞാനൊരു സമ്മർ ക്ലാസ് ഇപ്പം തുടങ്ങുന്നുണ്ട്, ഇവിടെ സൺഡേസിൽ ഒരു ക്ലാസ് തുടങ്ങാൻ പ്ലാൻ ഉണ്ട്. അപ്പം മാക്സിമം കുട്ടികൾക്ക് ഇതൊരു അവബോധം ഉണ്ടാക്കുക, എന്താണ് കോഫി പെയിൻറിങ്. കാരണം കോഫി പെയിൻറിങ് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബ്രഷ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഏത് മാധ്യമവും ചെയ്യാൻ പറ്റും, എന്തും ചെയ്യാൻ പറ്റും. ഇപ്പോൾ വാട്ടർ കളർ ആയാലും അക്രിലിക് ആയാലും ബ്രഷും ഇത് ഉപയോഗിച്ചിട്ട് ഈസിയാണ് ഈ കോഫി. കാരണം നമുക്ക് കളറുകൾ എന്നുള്ള ഒരു കോംപ്ലിക്കേഷൻസ് ഇല്ല, ഇതിലൊരു ഒറ്റ കളറേ ഉള്ളൂ. അതിൽ ലൈറ്റ്, മീഡിയം, ഡാർക്ക് ടോൺ എങ്ങനെ ഉണ്ടാക്കാം, അത് എവിടൊക്കെ വരും, അതിൻ്റെ ലൈറ്റ് ഡാർക്ക് ഷെയ്ഡ് എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യാം എന്നൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വാട്ടർ കളറൊക്കെ ചെയ്യാൻ ഈസിയാണ്, എളുപ്പമാണ്. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിട്ട് ഈ കോഫി പെയിൻറിങ്ങിലൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റി വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് ഏത് മീഡിയത്തിലും പിന്നീട് ചെയ്യാനുള്ള ഒരു സൗകര്യമുണ്ട്. അങ്ങനെ ഒരു കാര്യം. അപ്പം അതൊന്ന് കുറച്ചും കൂടി സമൂഹത്തിലേക്ക് ഒന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പല വർക്ക്ഷോപ്പ്, ട്യൂട്ടോറിയൽ ക്ലാസ് ഒക്കെ ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിലാണിപ്പോൾ. അതെ, ഇപ്പോൾ സമൂഹത്തിൽ ഉന്നതരായിട്ട് നിൽക്കുന്ന പല വ്യക്തികൾക്കും പല വ്യക്തികളുടെയും അല്ലേ കോഫി വർക്ക്സ് ചെയ്തിട്ടുണ്ട്. അത് ഗിഫ്റ്റായിട്ട് കൊടുക്കാനായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ അതിനെ പറ്റി ഒന്ന് അനുഭവങ്ങൾ പങ്കുവെക്കാവോ? ചെറുപ്പം മുതലേ മ്യൂസിക്, സിനിമ ഫീൽഡ് എനിക്ക് ഞാൻ ശ്രദ്ധിക്കുന്ന ആളാണ്. അപ്പോൾ അതിൽ നമ്മൾ ചെറുപ്പം മുതൽ ആരാധിക്കുന്ന ഒരുപാട്
വ്യക്തിത്വങ്ങളുണ്ട് നമ്മൾ അടുത്ത് കാണാൻ ആഗ്രഹിക്കുന്ന. അപ്പൊ അവരിലേക്ക് അടുത്തേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ ഈസിയല്ല, ഒരു സാധാരണ ആളുകൾക്ക് സംബന്ധിച്ചിട്ട് അതൊരു ഈസി അല്ല. പക്ഷെ ഒരു ആർട്ടിസ്റ്റ് ഒരു ചിത്രം കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരു കലാകാരന് ആ കലയെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് എന്നാണ് ഇത്രയും കാലത്തെ അനുഭവം കൊണ്ട്. ഞാൻ ഒരു ഏതൊരു സെലിബ്രിറ്റി അടുത്തേക്ക് ചെല്ലുമ്പോഴും നമുക്കൊരു ഈസി ആക്സസ് കിട്ടാറുണ്ട് അവരുടെ അടുത്തേക്ക് എത്താനുള്ളൊരു. അങ്ങനെ അടുത്തേക്ക് എത്തുമ്പോൾ അടുത്ത ഒരാളിനെ നമ്മൾ ആരാധിക്കുന്ന വ്യക്തിയെ വരയ്ക്കും, അവരെ കാണാൻ ശ്രമിക്കും, അവരുടെ കൈകളിലേക്ക് അത് എത്തിക്കുക. അത് അങ്ങനെ ഒരുപാട് നമ്മൾ ആരാധിക്കുന്ന കുറേ ഫിലിം ഫീൽഡിലും അതേപോലെ മ്യൂസിക് ഫീൽഡിലും ഉള്ള ഒരുപാട് വിശിഷ്ട വ്യക്തികളെ നേരിട്ട് കാണാനും അവരായിട്ടുള്ള ഒരു ബന്ധം ഇപ്പോഴും കീപ്പ് ചെയ്യാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അത് ഈ കല തന്ന ഒരു എന്താ പറയുക ഒരു ഗ്രേറ്റ് ട്രഷറാണ്, അനുഗ്രഹമാണ് തീർച്ചയായിട്ടും. അത്തരത്തിലുള്ള കുറച്ച് വർക്ക്സ് നമുക്ക് പ്രേക്ഷകരിലേക്കും എത്തിക്കുക അല്ലേ, ഒന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാം. സന്തോഷം. ഇത് സന്തോഷത്തിന് ചെയ്തിട്ടുള്ള വർക്കാണ്, ആരാണ് എന്നുള്ള കാര്യമൊന്നും പറയേണ്ട കാര്യമില്ല. മമ്മൂക്ക ഇത് അസലായിട്ടുണ്ട്, ഇത് എത്ര സമയമെടുത്ത് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്? ഇത് ഒരു ഏകദേശം ഒരു 7 മണിക്കൂർ, 7 മണിക്കൂർ ചെയ്തിട്ടുള്ള വർക്കാണ്. 7 മണിക്കൂർ എടുത്ത്? അതെ. അത് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഇരിക്കാറില്ല. ഞാൻ ഡിസൈനറാണ് എൻ്റെ പ്രൊഫഷൻ, ഇത് പാഷനാണ്, ആർട്ട് പാഷനാണ്. അപ്പോൾ ഞാൻ ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ ഈ ആർട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ അങ്ങനെ വരച്ചെടുക്കുന്നുണ്ട്. ഒരു ദിവസം ചിലപ്പോൾ ഒരു 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒക്കെ ഇരിക്കും. അങ്ങനെ ഒരാഴ്ചയുടെ ഞാൻ വർക്ക് ചെയ്ത് തീർക്കും. എങ്ങനെയാ? അതുപോലെ തന്നെ ചെയ്തിട്ടുള്ള വർക്ക്സ് നമുക്ക് കാണാം ഓരോന്നായിട്ട്. ഷേക്ക് സായിദിന്റെ ഇതെല്ലാം അതേ ഒരു ടൈമിനുള്ളിൽ. അതെ, ഒരു നോർമലി ഒരു ഒരു സിംഗിൾ ഫേസ് ഒരു A3 സൈസ് ഒക്കെ ചെയ്യാൻ നമുക്കൊരു 6 മണിക്കൂർ 7 മണിക്കൂർ മതി. അതിൽ എളുപ്പമായിട്ടും ചെയ്യാം, പക്ഷെ പെർഫെക്ഷൻ കുറയും. നമ്മൾ എത്രത്തോളം സമയം എടുക്കുന്നോ അത്രത്തോളം ഡീറ്റെയിൽസ് നമുക്ക് അതിൽ കൊണ്ടുവരാൻ കഴിയും. അപ്പൊ ഞാൻ റിയലിസ്റ്റത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്, റിയലിസ്റ്റിക് പെയിന്റിംഗ് ആണ് ഞാൻ കൂടുതൽ ചെയ്യാറ്. അപ്പൊ നമ്മളെ എത്ര മാക്സിമം പെർഫെക്ഷൻ അതിൽ നമ്മുടെ ഒരു കയ്യൊപ്പ് ചേർത്താൻ പറ്റുമോ അത്രത്തോളം നമ്മൾ എഫേർട്ട് എടുക്കാറുണ്ട്. തീർച്ചയായിട്ടും. ഇതെല്ലാം തന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ എന്തൊരു വർക്ക് ചെയ്താലും അല്ലേ അതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ദേ കണ്ടില്ലേ. നമ്മളെ വിട്ടുപോയ ജിതേഷ് ജി നാടൻപാട്ട് കലാകാരനാണ്, ഒരുപാട് ഈ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ആ മരണ ദിവസം വല്ലാത്തൊരു ഫീലാണ്. ഞാൻ മ്യൂസിക് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് തന്നെ അവർ മരിച്ചു പോകുമ്പോൾ ആ ഒരു ഫീലിൽ ഇരുന്നിട്ട് വരയ്ക്കുന്നതാ. ഒക്കെ ആ മരിച്ച ദിവസം നമ്മൾ സമയം കണ്ടെത്തിയിട്ട് ചിലപ്പോൾ അർദ്ധരാത്രിയാവും, ചിലപ്പോൾ ഒരു 3 മണിയൊക്കെ ഇരുന്നിട്ട് വരച്ചു തീർക്കുന്നതാണ്. അങ്ങനെ നമ്മളെ വിട്ടുപോയിട്ടുള്ള ഒരുപാട് കലാകാരന്മാർ അങ്ങനെ ആ ഒരു ദിവസം തന്നെ ഇരുന്ന് വരച്ചിട്ടുണ്ട്. ഇതെല്ലാം കോഫി വർക്ക്സ് ആണ്, നമ്മളിപ്പം കണ്ടിട്ടുള്ളതെല്ലാം കോഫി വർക്ക്സ് ആണ്. പ്രളയം വന്ന ടൈമിൽ അതിനെ ബേസ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. നമ്മൾ ഒരുപാട് ഓർക്കാനായിട്ട് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ്, പക്ഷെ ഇത് കാണുമ്പോൾ വീണ്ടും നമ്മുടെ ഓർമ്മയൊക്കെ ഇങ്ങനെ ബാക്കിലേക്ക് പോകുന്നു. അതെ, നമ്മുടെ കൊച്ചു കലാകാരൻ ആദ്യ ചെറുപ്പത്തിലെ വിട്ടുപോയ ക്ലിൻഡ്. ഗിരീഷ് പുത്തഞ്ചേരി സാറ്. സ്വാദിയായിട്ടുണ്ട്. ഇതുമ്പായിക്ക വിട്ടുപോയ ദിവസം വരച്ചതാണ്. ആ ഒരു ദിവസം തന്നെ അത് നമ്മൾ കേൾക്കുമ്പോ അന്ന് രാത്രി ഓഫീസ് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് തന്നെ അന്ന് എല്ലാം മാറ്റി വെക്കും. പിന്നെ മനസ്സിൽ മൊത്തം അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേൾക്കുക. അത് അങ്ങനെയാണ്. ഇപ്പൊ ഈ ഇങ്ങനെയുള്ള കലാകാരന്മാരെയൊക്കെ ഞാൻ വരച്ചിട്ടുള്ളത് ആ ഒരു ദിവസം തന്നെയാണ്. ഇത് പെൻസിൽ? അത് പെൻസിൽ, ഇത് ചാർക്കോളാണ്. ചാർക്കോളാണ്, കരിക്കട്ട കരിക്കഷ്, അതുകൊണ്ടാണ് വരച്ചിട്ടുള്ളത്. അതെ. കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെല്ലാം കോഫി വർക്ക്സിൽ തന്നെയാണ് കൂടുതലും. ഇപ്പൊ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ സാധ്യത എന്ന് പറയുന്നതും അതിലായിരിക്കും. അതെ അതെ, എല്ലാരും കടന്നു വരാത്തൊരു മീഡിയം കൊണ്ട് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പൊ ഇതിൽ തന്നെ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുന്ന തരത്തിൽ എന്തെങ്കിലും ഒരു ബിഗ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഒരു കുറെ ആഗ്രഹങ്ങളുണ്ട്.
ഏറ്റവും വലിയൊരു കലാകാരൻ എന്ന രീതിയിൽ ഏറ്റവും വലിയൊരു സ്വപ്നം എന്താണ് ഇനി അങ്ങോട്ടൊരു ഫ്യൂച്ചറിലൊരു ഈ ഒരു വർക്ക് ചെയ്യണം എന്നുള്ളതിൽ? ഓൾറെഡി പ്ലാൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്, അതിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊരു സർപ്രൈസ് ആണ്. ഈ വർഷം തന്നെ പൂർത്തിയാക്കാനാണ് ശ്രമം. നമ്മുടെ ആഗ്രഹം അങ്ങനെയാണ്. അതൊരു ഒരു വ്യക്തിയുടെ ഒരു ജീവചരിത്രം പോർട്രേറ്റ്സിലൂടെ, അതായത് ഒരു കോഫിയിലൂടെ ഒരു വ്യക്തിയുടെ ഒരു ജീവചരിത്രം പൂർത്തിയാക്കണം എന്നുണ്ട്. തുടക്കം മുതൽ, ഫ്രം ബെർത്ത് ടു ടിൽ ദ ഡേറ്റ്, ഇവിടെ വരെ അദ്ദേഹത്തിന്റെ ഒരു അവിസ്മരണീയമായിട്ടുള്ള എല്ലാ മുഹൂർത്തങ്ങളും ഒരു കൊളാഷ് പോലെ നമുക്കത് കാണാം. അത് അങ്ങനെ ഒരു വർക്കാണ്, ഒരു ഡ്രീം പ്രോജക്റ്റ്. അതില് ഒരുപാട് പോർട്രേറ്റ് ചെയ്യേണ്ടതുണ്ട്, ഒരു 100+ പോർട്രേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അത് തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ എന്ന് അവസാനിക്കുന്നറിയില്ല. അതെന്റെ ഒരു മാസ്റ്റർ പീസ് പോലെ എന്ന് അവസാനിക്കും. അതിന്റെ റിസൾട്ട് എന്താണോ എന്നുള്ളതൊന്നല്ല, എന്റെ ലൈഫ് കൊണ്ട് എനിക്ക് അടയാളപ്പെടുത്താവുന്ന ഒരു സംഭവം, അതാണ് മനസ്സിലൊരു ഒരു ഡ്രീം പ്രൊജക്ട്. തീർച്ചയായിട്ടും എന്താണെങ്കിലും അത് അങ്ങനെ തന്നെ മനസ്സിലാഗ്രഹിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ സാധിക്കട്ടെ. അതിന് എല്ലാവരുടെയും പ്രാർത്ഥന കൂടെ ഉണ്ടായിരിക്കും. എന്തായാലും സന്തോഷ് ചേട്ടാ, ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് നമ്മുടെ കൂടെ വന്ന് NTV നമ്മുടെ ഷോയിൽ ജോയിൻ ചെയ്തതിൽ. ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. വീണ്ടും ഒരിക്കൽ കൂടി അത് അറിയിക്കുകയാണ്. NTV പ്രേക്ഷകരോട് സന്തോഷത്തിന് എന്തെങ്കിലും പറയാനുണ്ടോ? NTV ഞാൻ UAE എത്തിയ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്ന, ഞാൻ കാണുന്ന ഒരു ചാനലാണ്. പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ ഈ തുടക്കക്കാരായിട്ടുള്ള എല്ലാ കലാകാരന്മാർക്കും, അത് സംഗീതമായിക്കോട്ടെ, കലയായിക്കോട്ടെ, ചിത്രരചന ആയിക്കോട്ടെ, അവരെയൊക്കെ ഇത്രത്തോളം പ്രൊമോട്ട് ചെയ്യുന്ന മറ്റൊരു ചാനലുണ്ട് UAE എന്ന് ഞാൻ കരുതുന്നില്ല. അത്രയും ഒരു നമുക്കൊരു പ്ലാറ്റ്ഫോമാണ്. അതിൽ വളരെ സന്തോഷം. എനിക്ക് ഈ വേദിയിൽ ഇന്നാണ് വരാൻ കഴിഞ്ഞത്. ഞാൻ ഒരുപാട് കലാകാരന്മാരെ ഇതിലൂടെ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കിന്ന് ഇങ്ങനെ ഒരു അവസരം കിട്ടിയ, എനിക്ക് ഉണ്ടാക്കി തന്ന NTVനോട് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തും. വീണ്ടും മറ്റൊരു അതിഥിയുമായി സാരഥിയിലൂടെ കണ്ടുമുട്ടാം. നമസ്കാരം.